സ്നേഹമുള്ളവരെ, ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. ലഹരി എന്ന മാരകമായ തിന്മയെക്കുറിച്ച് നമ്മളെ ഓരോരുത്തരെയും ബോധവാന്മാരാക്കുന്ന ഒരു നല്ല ദിവസം. നമുക്കറിയാം, നമുക്ക് ചുറ്റുപാടുമുള്ള ഏറ്റവും അധികം ജീവിതങ്ങൾ തകർന്നു പോകുന്നത് ലഹരിയുടെ ഉപയോഗത്തെ തുടർന്നാണ്. ലഹരി എന്ന് പറയുന്നത് പലപ്പോഴും വല്ലാത്ത ഒരു ആവേശം പകരുന്ന, വല്ലാത്ത സ്വപ്നങ്ങൾ തരുന്ന ഒരു സംഭവമായിട്ട് പലപ്പോഴും നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടാറുണ്ട്. അത് മദ്യമായാലും മയക്കുമരുന്നായാലും പാൻമസാലകളായാലും അതുപോലെ ജീവിതത്തിൻ്റെ മറ്റ് ഏത് ലഹരികളായിരുന്നാലും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ഇത് പലപ്പോഴും മാറി വരാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ലഹരി എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യജീവിതങ്ങളെ തകർത്ത് കളയുന്ന തിന്മയുടെ ആയുധമാണ്. മനുഷ്യജീവിതത്തെ തകർക്കാനായിട്ട് തിന്മ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായൊരു ആയുധമാണ് ലഹരി എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ ലഹരിയുടെ രുചി അറിഞ്ഞാൽ മനസ്സറിയാതെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകുന്ന ഒരുപാട് ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. അതായത്, ലഹരി എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നമ്മളെ വലിച്ചടിപ്പിക്കുന്ന ഒരു കരാളഹസ്തമാണ്. ജീവിതത്തിൽ തമാശയ്ക്ക് വേണ്ടിയായിരിക്കാം മിക്കവാറും ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയത്. ഒരിക്കലും അതൊരു ഞാനൊരു വലിയ കുടിയനായി മാറണം, വലിയൊരു മയക്കുമരുന്നിൻ്റെ അടിമയായി മാറണമെന്ന് വിചാരിച്ചുകൊണ്ട് ആയിരിക്കില്ല അധികം പേരും ലഹരിയുടെ പിന്നാലെ പോവുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കുന്നു, ഒരു തമാശന് വേണ്ടി ഇത് കുടിക്കാൻ പോകുന്നു, കൂട്ടുകാരുടെ കൂടെ കൂടി ഇന്ന് പുകവലിക്കുന്നു, അല്ലെങ്കിൽ രുചി അറിയാൻ വേണ്ടി പാൻ മസാല ഉപയോഗിക്കുന്നു. പക്ഷെ പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗമായിട്ട് ലഹരി മാറുന്ന അനുഭവം പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ലഹരി എന്ന് പറയുന്ന മാരകമായ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടാകണം. ജീവിതത്തിന് അറിഞ്ഞോ അറിയാതെയോ ലഹരി എന്ന തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കുക. കുഞ്ഞുകാലം മുതലേ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം, ഒരിക്കൽ പോലും ഒരു ലഹരിയുടെ അടിമയായി ഞാൻ മാറില്ല, ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയായി ഞാൻ മാറില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ചുറ്റുപാടും നമ്മൾ കാണുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ട് അപകടത്തിലേക്ക് പോകുന്ന ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ള ഒരു മുൻകരുതലെടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുമ്പോൾ അതൊരു അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് മാറും. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന മാരകമായ തിന്മ ജീവിതത്തിൽ നമ്മളെ പലതും നഷ്ടപ്പെടുത്തി കളയുന്ന മാരകമായ ഈ വിഷം നമുക്ക് വേണ്ട എന്ന് വയ്ക്കാനുള്ള തീരുമാനമെടുക്കാം. അറിഞ്ഞോ അറിയാതെയോ ലഹരിയുമായി യാതൊരു ബന്ധവും നമുക്കുണ്ടാകാതിരിക്കട്ടെ. ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് മാറി നടക്കാൻ തീർച്ചയായിട്ടും പരിശ്രമിക്കണം. ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരുമായി അധികം ഇടപെടാൻ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അപകടങ്ങളിലേക്ക് പോയി വീഴാനുള്ള സാധ്യതയുണ്ട്. നിയമപരമായൊരു പ്രശ്നം മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്ന പാപമായതുകൊണ്ട് മാത്രമല്ല, നിയമവിരുദ്ധമായതുകൊണ്ട് മാത്രമല്ല, എല്ലാത്തിനുപരി നമ്മുടെ വ്യക്തിത്വത്തെ പരിപൂർണമായി തകർത്ത് കളയുന്ന ഒരു വസ്തുതയാണ് ഈ ലഹരി എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ കളയാതിരിക്കാം, ജീവിതത്തെ നശിപ്പിക്കാതിരിക്കാം. അതുകൊണ്ട് ലഹരി എന്ന മാരകമായ തിന്മയിൽ നിന്ന് മാറി നടക്കാനുള്ള ഒരു ധൈര്യം ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലഹരിയിൽ നിന്ന് മാറി നടക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് നല്ല ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. ലഹരി വിദഗ്ധ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. കൂടുതൽ നന്മയിലേക്ക് ദൈവം വളർത്തട്ടെ. ലഹരിയില്ലാത്തൊരു ജീവിതം സ്വപ്നം കാണാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.